അടുത്തതായി എന്റെ ചോദ്യം റിഫായി മാലയിലുള്ളതാണ്. അപ്പൊ എന്താണ് കഴിഞ്ഞു? അപ്പൊ പിന്നെ റിഫായി മാല പെട്ടെന്ന് ചിന്നിന്ന് റിഫായി മാലിക്ക് അങ്ങോട്ട് കയറിയ. റിഫായി മാലി ഒരുപാട് തെറ്റുകൾ നമുക്ക് കാണാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒറ്റ തെറ്റ് മാത്രം ഇപ്പൊ സൂചിപ്പിക്കുന്നു. കാരണം നിങ്ങൾക്ക് സമയമില്ലല്ലോ. ഒറ്റ തെറ്റുമില്ല, ഞങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്കും സമയമില്ല, പെർമിഷൻ സമയമില്ല, ഒന്നുമില്ല. ആ പറ. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരുടെ കൊടിനീളം അത്തീരെ ഞാനെന്നവർ. എന്താ ആൾക്കാര് ചിരിച്ചിടുന്നാവോ? എനിക്കറിയില്ല, എന്താ എനിക്കറിയില്ല, തെറ്റുണ്ടാവും ചെലപ്പോ. അതുകൊണ്ടായിരിക്കും. കൊടിയുടെ താഴെയാണ് പറയുന്നത്. ആ കൊടിയുടെ കളർ ഏതെന്ന് പറഞ്ഞു തരുമോ? ആകാശത്തിൽ ചോദ്യം കഴിഞ്ഞിട്ടില്ല, ചോദ്യം കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ട് പറയാൻ പറയൂ. അതായത് സാധാരണ ചുവപ്പ് കൊടിയും പച്ചക്കൊടിയും ഉണ്ട്, ഈ കൊടിയുടെ കളർ ഏതാന്ന് പറഞ്ഞു തരുമോ? കഴിഞ്ഞോ? ആകാശത്തുമ്മേലും ഭൂമിക്ക് താഴെയും അവരോട് എന്താ അവിടെ ബഹളം കൂടുതൽ നിങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ചോദിക്കാനും നമുക്ക് പറയാനുള്ള അവസരം ഉണ്ടാവും, ഒന്നും ഉണ്ടാവട്ടെ, അതൊക്കെ അതിൽ പറഞ്ഞു തന്നെ. ഏതാവട്ടെ, റിഫായി മാല അല്ല അത് എന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നെ മൊഹയ്യത്തി മാലയാണ്. അപ്പൊ ആ കൊടി ഏതാണ്, അതിന്റെ കളർ എന്താണ് എന്നാ ഇവിടെ ആ കൊടി എന്ന് കിട്ടിയാ മതി, കളർ പിന്നല്ലേ. സഹോദരന്മാരെ, അങ്ങനെ ഒരു കൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ സംഘടനയുടെ കൊടി പോലത്തെ ഒരു കൊടി അവിടെ എങ്ങനെ ഉണ്ട് എന്നല്ല അതിന്റെ ഉദ്ദേശാർത്ഥം. അത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണമേ. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞതാ. ഖുർആൻ പറഞ്ഞത് മുഹയ്യിദ്ദീൻമാരി നിഫായിമാരി പറഞ്ഞ മാതിരി അവരല്ലോ, ഉറപ്പാണല്ലോ. അള്ളാഹു ഖുർആനിൽ പറയുന്നു, അള്ളാഹിന്റെ ഒരു കയറുണ്ട്, അതിമ പിടിക്കണം. ആ കയറിന്റെ കളർ ഇങ്ങോട്ട് പറയുമ്പോ അപ്പൊ തന്നെ ഈ കൊടിയുടെ കളറും പറയുന്നതാണ്. അടുത്ത ചോദ്യം ചോദിക്ക്, വേം വേം ചോദിക്ക്, നേരല്ല. ആദ്യം ചോദിച്ച ഞാനല്ലേ. അതെ. അപ്പൊ എന്ത് ചെയ്യണം? ആ കയറിന്റെ കളർ പറഞ്ഞു തരും. അത് ഞാൻ പറയുന്നത്, ഇത് ഖുർആൻ നമുക്ക് രണ്ടാൾക്കും തർക്കമില്ലാത്ത സാധന, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കും തർക്കമില്ല, എനിക്കും തർക്കമില്ല, ഖുർആൻ ശരിയാണ്. മുഹയ്യിദ്ദീൻ ബാലി ഡിഫായിമാന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമാണ്, അത് ശരിയല്ല, ഞങ്ങൾക്ക് ഉറപ്പാണ് ശരിയാണ്. അപ്പൊ തർക്കമുള്ളത് മാറ്റിവെക്കുക, തർക്കമില്ലാത്ത കാര്യം എടുക്കുക, അതാ ഖുർആൻ. ഖുർആനിലുള്ളതാണ് അള്ളാന്റെ കയറ്. അപ്പൊ അത് നമ്മൾ രണ്ടാളും ഇനി മറുപടി പറയേണ്ടതല്ലേ? ആ മറുപടി എപ്പോ പറയുന്നോ അപ്പൊ അതിന്റെ മറുപടിയും പറയുന്നതാണ്. അടുത്ത ചോദിക്ക്, നേരം കളയാം. അസ്സലാമു അലൈക്കും.